ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ ധനുഷ് നായകനെത്തിയ തിരുച്ചിത്രാമ്പലം എന്ന സിനിമയാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും ഒ ടി ടി റിലീസിന് ശേഷവും എല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്ന കളക്ഷൻ വന്നപ്പോൾ 40 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 112 കോടിയാണ് ലോകമെമ്പാടും നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഹൈപ്പും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സിനിമ വിരുമൻ എന്ന സിനിമയാണ്. കാർത്തി നായകനെത്തിയ നേരത്തെ തിയേറ്ററുകളിൽ നിന്ന് മിക്സ്ഡ് അഭിപ്രായവും ഒ ടി ടി റിലീസിന് ശേഷം ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു മാസ് എന്റർടൈനർ സിനിമയാണ് കാർത്തിയുടെ വിരുമൻ എന്ന സിനിമ. സൂര്യ നിർമ്മിച്ച സിനിമയ്ക്ക് 30 കോടിയിൽ താഴെയാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ഈ ഒരു സിനിമയുടെയും ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്ന കളക്ഷൻ വന്നപ്പോൾ 67 കോടി രൂപയാണ് സിനിമ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലെ വിജയവുമായി മാറിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലൊക്കെ ഏറ്റുമുതിയ തമിഴ് സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിൽ സിലംബരസൻ നായകനെത്തിയ വി ടി കെ എന്ന സിനിമ. വെന്തുദാനന്ദത് കാട് എന്ന സിനിമ 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. 35 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന വി ടി കെ എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ഏറ്റുമുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ ലോകമെമ്പാട് നിന്നായിട്ട് 72 കോടിക്ക് മുകളിൽ നിലവിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. മികച്ച കളക്ഷൻ നേടിയെടുത്ത ഈ തമിഴ് സിനിമയും തിയേറ്ററുകളിലെ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമയാണ് ബ്രഹ്മാസ്ത്ര എന്ന സിനിമ. 410 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 400 കോടിക്ക് മുകളിൽ ലോകമെമ്പാട് നിന്ന് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 425 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 20ാം ദിവസത്തിലേക്ക് കടക്കുന്ന സിനിമ മികച്ചൊരു കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. നിലവിലെ ഫ്ലോപ്പ് സ്റ്റാറ്റസിലുള്ള സിനിമ തിയേറ്ററുകളിലെ വിജയമാകണമെങ്കിൽ 600-650 കോടി റേഞ്ചിലെ കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടണമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ബിസിനസ്സിലൂടെ സിനിമ ലാഭമായി മാറിക്കഴിഞ്ഞുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിലുണ്ട്. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ചട്ടമ്പി. ശ്രീനാഥ് ബാസി ഒപ്പം തന്നെ ഗുരു സോമസുന്ദരം തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിൽ എത്തിയ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് ലഭ്യമായത്. ഒരു വലിയൊരു വിവാദത്തിനിടയിലാണ് ചട്ടമ്പി എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചട്ടമ്പി എന്ന സിനിമയെക്കുറിച്ചായിരുന്നല്ല വിവാദം, അതിലെ നായകനെ ചൊല്ലിയായിരുന്നു. 3 ദിവസം തിയേറ്ററുകളിലെ പിന്നിടുന്ന 3 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് 25 ലക്ഷത്തിൽ താഴെയാണ് നിലവിലെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സിനിമ അടുത്തൊരു ദുരന്തം മലയാളം സിനിമയായിട്ട് മാറുന്നുവെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. 2009 തിയേറ്ററുകളിലേക്ക് എത്തി നമ്മുടെ ഇന്ത്യൻ സിനിമാപ്രേമികളെ എന്നല്ല ലോക സിനിമാപ്രേമികളെ വിസ്മയിപ്പിച്ച ഒരു സിനിമയായിരുന്നു അവതാർ എന്ന സിനിമ. റീ റിലീസുമായിട്ട് അവതാർ കഴിഞ്ഞയാഴ്ചയായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ 3 ദിവസത്തെ കളക്ഷൻ ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്നൊരു കളക്ഷൻ തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വെറും 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ $30 മില്യണിലധികം, അതായത് ഏകദേശം 244 കോടിയിലധികം രൂപയാണ് ലോകമെമ്പാട് നിന്ന് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം മാത്രം $10 മില്യണിലധികം, അതായത് 80 കോടിയിലധികം രൂപയാണ് ആദ്യ ദിവസം സിനിമ ലോകമെമ്പാട് നിന്ന് കളക്ഷൻ നേടിയതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വെറുമൊരു റീ റിലീസ് കളക്ഷൻ ഇത്രത്തോളം കോടികൾ നേടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഡിസംബറിലെ തിയേറ്ററുകളിലൊക്കെ എത്താനിരിക്കുന്ന അവതാറിന്റെ രണ്ടാം ഭാഗത്തിന്റെ കളക്ഷൻ എല്ലാ അർത്ഥത്തിലും പ്രവചനാതീതമാണ്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട്. അവസാനത്തെ സിനിമ ദുൽഖറിന്റെ ചുപ്പ് എന്ന സിനിമയാണ്. ഹിന്ദിയിൽ നിന്നും തിയേറ്ററുകളിലൊക്കെ എത്തിയ ആർ ബാൽക്കി സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയുടെ ഏറ്റവും പുതിയ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കറക്റ്റ് ഫിഗർ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. 7 കോടി 50 ലക്ഷം രൂപയാണ് സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ. ലോകമെമ്പാട് നിന്നുള്ള ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 10 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 11 കോടി 20 ലക്ഷത്തോളം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മികച്ച കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്.